ഹരി ഓം. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ അല്ലേ? കൊറോണയാണ്, ആ കാര്യം മറന്നു പോയ കാര്യം. സേഫായിട്ട് ഇരിക്കുക, SMS കീപ്പ് ചെയ്യുക, പിന്നെ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക, അതൊന്നും മറന്നു പോയത് കേട്ടല്ലോ. അതുപോലെ തന്നെ പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഇത്രയും കാര്യങ്ങളും ചെയ്യുക കേട്ടോ. വീട്ടിലേക്ക് വെളിയിലോട്ട് പോകുന്നവര് മാസ്കൊക്കെ ധരിച്ചു കൊണ്ടുപോകാനായിട്ട് പറയണം, സാനിറ്റൈസർ കൊണ്ടുവരാനായിട്ട് പറയണം. ഇതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്ത് ഓർമ്മിപ്പിച്ചാൽ മതി, അവർക്കറിയാം, എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. നിങ്ങൾ സേഫായിട്ട് വീട്ടിൽ ഇരുന്ന് വീഡിയോ ഒക്കെ കണ്ട് ഇരിക്കുക. കഴിയുന്നത്ര നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് എത്രയെന്നെ എത്രയും പെട്ടെന്ന് വെളിയിലേക്കൊക്കെ ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിലും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുളിച്ച് എല്ലാം ഇതാക്കിയിട്ടേ പോകും, കയറാൻ എന്താണ് റെഡി ആവത്തുള്ളൂ. മനസ്സിലായോ? ദൂരം ഓരോ ബസ്സിലൊക്കെ വരുന്നതല്ലേ, അതേപോലെ നമുക്ക് നിങ്ങൾ സ്കൂൾ വാനിലൊക്കെ വരേണ്ടതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് വരണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ സേഫായിട്ട് ഇരുന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ചെയ്യൂല എല്ലാവരും. ശരി, ഇനി നമ്മൾ സാമ്പിൾസ് നോക്കിക്കെ, ഏതാ എവിടെ എഴുതിയേക്കുന്നതെന്ന് നോക്കിക്കേ. ദി ഫ്യൂച്ചർ ഈസ് ഓൾവേസ് കാർഡ് ഔട്ട് ഇൻ ദ പ്രസന്റ്. The future is always carved out in the present. നമ്മുടെ ഭാവി രൂപപ്പെടുന്നത് ഇന്നത്തെ നമ്മുടെ പ്രവർത്തികളിലൂടെയാണ്, പ്രസന്റിലെ പ്രവർത്തികളിലൂടെയാണ്. അപ്പൊ പ്രസന്റിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം അല്ലേ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? നല്ലതായിരിക്കും. നിങ്ങൾ കൊച്ചുകുട്ടികളല്ലേ, നിങ്ങൾക്കിടെ നിങ്ങളുടെ ജോലി ഇപ്പൊ എന്താണ്? പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. ആ പഠനത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കും അല്ലേ. അപ്പം ഇന്നാൾ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ ഭാവിയെ നല്ല രീതിയിൽ രൂപപ്പെടുത്തുന്നത് ഇന്നത്തെ നമ്മുടെ ഓരോ കാര്യങ്ങളിലൂടെയാണ്, ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പം ഇന്ന് നമ്മൾ നല്ല ചെയ്താലേ നാളെ നമുക്ക് സമാധാനമായിട്ടുള്ള ഒരു ഭാവി ഈ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ വലിയ ജോലിക്കൊക്കെ പോകത്തില്ലേ, ജോലിയൊക്കെ കിട്ടിപ്പോണം എന്നൊക്കെ ആഗ്രഹിച്ചല്ലേ പഠിക്കാനൊക്കെ വരുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ പോകണമെങ്കിൽ വേണ്ട പോലെ ചെയ്യുക. ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യം നാളത്തേക്ക് മാറ്റിയൊന്നും വെച്ചേക്കില്ല, ഇന്ന് തന്നെ ചെയ്യണം. എഴുതാനും പഠിക്കാനും ഒക്കെ പറയുമല്ലോ അല്ലേ, അതെല്ലാം മാതാപിതാക്കൾ പറയുന്നതും അധ്യാപകർ പറയുന്നതെല്ലാം കേട്ട് മനസ്സിലാക്കി പഠിക്കുകയും അത് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ഇന്ന് ചെയ്യേണ്ട ജോലിയാണ് ഇപ്പൊ ചെയ്യേണ്ടതാണ്. നിങ്ങളിപ്പോൾ പഠിക്കുക എന്നുള്ള ജോലിയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, വേറെ ഒരു ജോലി അവർക്ക് തന്നിട്ടില്ല. വീട്ടുകാർ തന്നിട്ടുണ്ടോ? ഇല്ല, പഠിക്കുക എന്നുള്ള ജോലി മാത്രം. വളരെ അപൂർവം കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലി തരും, അതൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നതല്ലാണ്, എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനോടൊപ്പം മുന്നിൽ നമ്മൾ പഠനത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് അല്ലേ, കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ഇന്ന് നല്ലവണ്ണം പഠിച്ച് മിടുക്കരായിട്ട് വന്നാൽ നാളെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും, നല്ലൊരു ആ ജീവിതമായിരിക്കണം, നല്ല ജോലിയൊക്കെ കിട്ടും കേട്ടല്ലോ. അങ്ങനെ എല്ലാവരും ചെയ്യണം കേട്ടോ. നല്ലോണം ഇന്ന് പഠിക്കണം, ആ ഇന്ന് പഠിക്കാനുള്ള കാര്യം ഇന്ന് തന്നെ മരിച്ചു വെക്കുക. നാളത്തേക്ക് മാറ്റി വെക്കുക, നാളെ മാറ്റി വെക്കുമ്പോൾ അത് അധിക ഭാരമാണ്, അത് വേണ്ട. ഇന്ന് ചെയ്യുന്നത് ഇന്ന് തന്നെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാകുമെന്നാണ് ആദ്യം പറഞ്ഞത്, സമിതി പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. ശരി, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു പാഠമാണ്. ഒരു പോയം പഠിച്ചു, ഒരു പ്രോസ് പഠിച്ചു അല്ലേ. രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ കുറിച്ചുള്ളൊരു പ്രോസാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. പിന്നെ നമ്മൾ ഒരു പ്രാർത്ഥനാ ഗാനം പഠിച്ചു. ഇന്ന് നമ്മളൊരു കവിത തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. ഇഷ്ടമാണല്ലോ കവിത വായിക്കാനും കേൾക്കാനും ഒക്കെ അല്ലേ. എല്ലാവർക്കും വായിക്കാൻ ഇഷ്ടമാണ്, കാരണം നിങ്ങൾ ചൊല്ലുന്ന കേൾക്കുമ്പോഴേ മനസ്സിലാകും നല്ല അത് ആ ഉള്ളിൽ മനസ്സിൽ തട്ടി തന്നെയാണ് ചൊല്ലുന്നത് എന്നുള്ള കാര്യം. ശരി, അപ്പം നമുക്ക് ഇന്ന് പുതിയ രസം പഠിക്കാം. റെഡിയാണല്ലോ എല്ലാവരും, എല്ലാവരും ഇല്ലേ അവിടെ? എല്ലാ ഗൗതം, കുറേ ഗൗതം ഉണ്ടല്ലോ. ഗൗതം കൃഷ്ണ കെ, ഗൗതം രാജേഷ്, ഗൗതം കൃഷ്ണ പി ആർ, ഗൗതം കൃഷ്ണ ജി, രണ്ട് ക്ലാസ്സിലൂടെ ആ അവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അവർ മാത്രമല്ല എല്ലാവരും. ആ ശരി, അപ്പം നമുക്ക് ലെസ്സം തുടങ്ങാം. ശരി, ഈ കവിത എഴുതിയേക്കുന്ന ആളുടെ പേര് അത് ഓർത്തിരിക്കണം, ചെമ്മനം ചാക്കു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ചെമ്മനം ചാക്കു. നല്ലൊരു കവിയായിരുന്നു, അധ്യാപകനൊക്കെയായിരുന്നു അദ്ദേഹം. അദ്ദേഹം കോട്ടയത്താണ് ജനിച്ചത്. 1926 മാർച്ച് 7 അദ്ദേഹം ജനിച്ചത്. നിങ്ങളത് തൽക്കാലം ഓർക്കില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വലിയ ക്ലാസ്സിലാകുമ്പോൾ.
പക്ഷെ എവിടെയാണ് ജനിച്ചത് നോക്കണം, കോട്ടയത്താണ് ജനിച്ചത്. കവിയായിരുന്നു, അധ്യാപകനായിരുന്നു. അതുമാത്രമല്ല കവിതകളൊക്കെ അദ്ദേഹത്തിന്, ഈ കവിത അത്രയതല്ല, അതെല്ലാം അല്ലാതെ മിക്കവാറും എല്ലാ കവിതകളും ഇതരം അല്പം പരിഹാസം കലർന്നാണ്, കളിയാക്കൽ കലർന്നാണ്. വെറുതെ പരിഹസിക്കുമല്ല, നമ്മളതിലൂടെ ചിന്തിക്കും. മനസ്സിലായല്ലോ, ആ ശരിയാണല്ലോ അദ്ദേഹം പറഞ്ഞെന്നുള്ളത് തോന്നും. അതേ രീതിയിലുള്ള കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകൾ. കുഞ്ചനമ്പ്യാരുടെ കവിത അതുപോലെ തന്നെയാണ്, ചിരിയിലൂടെ ചിന്തിപ്പിക്കും. നല്ല നല്ല കാര്യങ്ങൾ അവരുണ്ടായിരുന്നു, പക്ഷെ അത് ചിരിയിലൂടെ അവതരിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അദ്ദേഹം അങ്ങനെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കവിതകൾ അങ്ങനെയുള്ളതാണ്. ഇത് അതല്ല, ഇതെല്ലാ കവിതകളും കുട്ടികൾ കുറേ അറിവ് നേടുന്നതെന്ന് ഞാൻ പറയാം. മനസ്സിലായല്ലോ, കുട്ടികളായ നിങ്ങളും അതിനോടൊപ്പം തന്നെ എൻ്റെ കൂടെ നമ്മൾ ഇത് അറിവ് നേടാൻ പോകണം. ആ കുട്ടിയോടൊപ്പം നമ്മളും അറിവ് നേടാൻ പോവുകയാണ്. എന്തൊക്കെയാണെന്ന് പറയാൻ പോവുകയാണേ, ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾക്കറിയാം, പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. കാണാൻ നമ്മൾ എന്തുപയോഗിക്കും, കണ്ണുപയോഗിക്കും. കേൾക്കാനോ, മധുരമായ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് ചെവിയിലൂടെയാണ് അല്ലേ. പിന്നെ നല്ല മണം, അമ്മ എന്തെങ്കിലും ആട് അടുപ്പിൽ നല്ല ആഹാരങ്ങൾ വീട്ടിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണം നമ്മളെങ്ങനെ ആസ്വദിക്കുന്നത്, എങ്ങനെയാണ് അതിനെ ആസ്വദിക്കുന്നത്? ആ ഓ അമ്മ എന്തോ ആണോ, നീയെപ്പോണോ ഉണ്ണിയെപ്പോണോ എന്താണോ ഉണ്ടാക്കുന്നത് നല്ല മണം വരുന്നുണ്ടെന്ന് പറയല്ലേ. എങ്ങനെയാണ്? മൂക്കിൽ കൂടെ അല്ലേ. പിന്നെ നമ്മൾ ആരെങ്കിലും അടിക്കോ ഇടിക്കോ ഒക്കെ ചെയ്യുമ്പോഴോ, ആ നല്ല ഇടയ്ക്കൊക്കെ പഠിക്കായിരിക്കുമ്പോഴോ എല്ലാവർക്കും കിട്ടത്തില്ലേ സമ്മാനങ്ങളൊക്കെ? ആ ഇടയ്ക്ക് കിട്ടില്ല തോന്നി, ആ ഇടയ്ക്കൊക്കെ കിട്ടും അടിയൊക്കെ. അതെവിടെയാണോ, നമ്മളിപ്പോൾ കയ്യിലാണെങ്കിൽ കയ്യിലാണെങ്കിൽ കാലാണെങ്കിൽ കാല് അല്ലേ. അപ്പോൾ എന്താണ്, നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് വേദന എടുക്കും. അപ്പോൾ അതൊരു സ്പർശനമാണ് അല്ലേ. അല്ലെങ്കിൽ ഒരാൾ ഒന്ന് ഇങ്ങനെ തൊടുന്നു, അല്ലെങ്കിൽ അമ്മ ഒന്ന് നമ്മളെ അല്ലെങ്കിൽ കുഞ്ഞെന്നൊക്കെ പറഞ്ഞിങ്ങനെ പിടിക്കുന്നു. അപ്പോൾ നമ്മളെങ്ങനെ മനസ്സിലാവും, ആ അമ്മയുടെ സ്പർശന കയ്യിലൂടെ അല്ലെങ്കിൽ എപ്പോൾ അമ്മയുടെയാണോ ആ പിടിക്കുന്നത് നമ്മൾ അതിലൂടെ അറിയാൻ പറ്റും അല്ലേ. സ്പർശനം തൊടുക നോക്കി അല്ലേ. പിന്നെ എന്താണ്, മൂക്കിൽ കൂടി മണം അറിയാൻ സാധിക്കും, കാതിൽ കൂടി കേൾക്കാൻ സാധിക്കും അല്ലേ. ചെവിയിൽ കൂടി എന്താണ്, ആ സോറി ചെവിയും കാതും എല്ലാം ഒന്നും തന്നെയാണ്. പിന്നെ കണ്ണിൽ കൂടി കാണാൻ കഴിയും, അപ്പം കാണാനും കേൾക്കാനും അല്ലേ എല്ലാം നമുക്ക് കഴിയും. അതൊക്കെ നമ്മുടെ ഒരു പുതിയ അറിവാണ് അല്ലേ. കൊച്ചുകുട്ടികൾ പിന്നീട് അറിയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ഒരു കൊച്ചുകുട്ടി അറിയുന്നത് എങ്ങനെയാണെന്ന് പറയുക, കണ്ണുകൊണ്ട് കാണാനും ചെവി കൊണ്ട് കേൾക്കാനും. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, രുചി. രുചിക്ക് നമ്മളെന്താ ഉപയോഗിക്കുന്നത്, നാവ് അല്ലേ. എരിവാണോ പുളിയാണോ മധുരമാണോ അന്ന് വരുന്നത്, അല്ലെങ്കിൽ ആഹാരത്തിൽ ഇതെല്ലാം ഉണ്ടോ എന്നറിയാൻ നമ്മൾ നാവാണ് ഉപയോഗിക്കുന്നത്. അപ്പം നാവ് അല്ലേ. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ പറയും. ഇതെന്ത് പറയും, പഞ്ചേന്ദ്രിയങ്ങൾ. ഇന്ദ്രിയൊക്കെ അറിയാവുന്ന ഉദ്ദേശിച്ചാണ് പറയുന്നത്. നമുക്ക് ഈ പഞ്ചേന്ദ്രിയം കൊണ്ടാണ് നമ്മളെ നമ്മളെല്ലാം അറിയുന്നത്, ലോകത്തെ അറിയുന്നത് അല്ലേ. നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നത്, കാണാനും കേൾക്കാനും സ്പർശനത്തിലൂടെയും പിന്നെ ഗന്ധത്തിലൂടെയും മണത്തിലൂടെയും അല്ലേ. പിന്നെ രുചിയിലൂടെയൊക്കെ നമ്മൾ അറിയുന്നു. അതിനഞ്ച് അവയവങ്ങൾ പ്രധാനമായി നമുക്കുണ്ട്. ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊക്ക. തൊക്ക എന്ന് വെച്ചാൽ തൊഴിലും നമ്മൾ തൊടുന്നതിൻ്റെ അതാണ് ഉദ്ദേശം. ഇതിനാണ് എന്ത് വിളിക്കുന്നത്, പഞ്ചേന്ദ്രിയങ്ങൾ. എന്ത് വിളിക്കും, പഞ്ചേന്ദ്രിയ. ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഒരു കുട്ടി ആ പഞ്ചേന്ദ്രിയങ്ങളുടെ കാണുന്ന കാഴ്ചയാണ് എന്തൊക്കെയാണെന്ന് പറയാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ വായിക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോളാം കേട്ടോ. പാടം മൂന്ന്, ചൊന്നതാരൻ്റെ കൺമണി. മാനത്തിൽ ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരൻ കൺമണി. മാനത്തെന്ന് വെച്ചാൽ മാനത്തിൽ ആകാശത്ത്. ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരൻ കൺമണി, ആരും ചൊല്ലിയതല്ലോ കണ്ണാൽ ഞാൻ കണ്ടതല്ലേ. ആ അപ്പൊ എന്താ പറഞ്ഞ നാലുപേരും ശ്രദ്ധിച്ചേ. മാനത്തിൽ ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരൻ കൺമണി. ഒരു കുട്ടിയോട് ചോദിക്കാണ്, ആരാണ് എന്നോട് മാനത്ത് ചന്ദ്രനുണ്ടെന്ന് ചൊന്നത്? ചൊല്ലുക എന്ന് വെച്ചാൽ പറയുക. ചൊല്ലുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഇപ്പൊ പറഞ്ഞാൽ, എന്താണ് അർത്ഥം പറഞ്ഞത്? പറയുക. ആരാണ് കൺമണി? ഒരു കുട്ടി എന്നെ വിളിക്കുകയാണ്, ആരാണ് കൺമണി എന്നോട് മാനത്ത് ചന്ദ്രനുണ്ടെന്ന് പറഞ്ഞത്? അപ്പൊ കുട്ടി എന്താ പറയുന്നത് ശ്രദ്ധിച്ചേ. ആരും ചൊല്ലിയതല്ലല്ലോ, ആരും ചൊല്ലിയതല്ലല്ലോ കണ്ണാൽ ഞാൻ കണ്ടതല്ലയോ. ആരും ചൊല്ലിയതല്ലല്ലോ കണ്ണാൽ ഞാൻ കണ്ടത്, എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. ആരും പറഞ്ഞതല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ആകാശത്ത് ചന്ദ്രൻ വിളിച്ചിരിക്കുന്നു അല്ലെ, ആകാശത്തിലെ ചന്ദ്രൻ വിളിക്കുന്ന വേദിക എസ് പി അല്ലെ. ആ കാശ് ചന്ദ്രം വിളിച്ച് കുട്ടി എങ്ങനെ കണ്ടു? കണ്ടുകൊണ്ട് കണ്ടു. നമ്മളും കണ്ടുകൊണ്ടല്ലേ കാണുന്നത്. അപ്പൊ ഒരു ഇന്ദ്രിയമായില്ലേ കണ്ണ് അല്ലെ. ഇനി എന്താ നോക്കിക്കേ,
ഒന്നുകൂടെ വായിക്കാം. മാനത്തിൽ വായിക്കുന്ന ശ്രദ്ധിച്ചോണം, അത് വായിക്കുന്നതാണോ എന്ന് പറയാം. മാനത്തിൽ ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരും കൺമണി, ആരും ചൊല്ലിയതല്ലോ കണ്ണാൽ ഞാൻ കണ്ടതല്ലയോ. ഇനി അടുത്തെന്നാ നോക്കിക്കേ. കുയിൽ കൂകുന്നതുണ്ടെന്ന്, കുയിൽ ഇങ്ങനെ കൂകു ശബ്ദം, മധുരമായ ശബ്ദമില്ലേ, മധുരമായ ശബ്ദം, ആ കുയിൽ കൂകുന്നതുണ്ടെന്ന് ചൊന്നതാരൻ കൺമണി. കുയിൽ കൂകുന്നെന്ന് ചൊന്ന ആരാണ് ഇപ്പൊ കൺമണി ചൊന്നത്, ആരാണ് പറഞ്ഞത്? പറയാണ്, ആരും ചൊല്ലിയതല്ലോ ഞാൻ ചെവിയാൽ കേട്ടതല്ലയോ. എന്താ പറഞ്ഞത്? ആരും ചൊല്ലിയതല്ല, ഞാൻ ചെവി കൊണ്ട് കേട്ടതാണ്. കുയിൽ കൂകുന്നതുണ്ടെന്ന് ചൊന്നതാരൻ കൺമണി ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? എന്താ അക്ഷത്തെ പറഞ്ഞത്? ആ ആരും ചൊല്ലിയതല്ല, ഞാൻ ചെവി കൊണ്ട് കേട്ടതാണ് അല്ലെ. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്? ചന്ദ്രനുണ്ടെന്ന് ഞാൻ കണ്ടു. എങ്ങനെ കണ്ടു എന്നാ പറഞ്ഞ സുദീപേ? കണ്ണുകൊണ്ട് കണ്ടു. കുട്ടി കണ്ട എങ്ങനെയാണ്? കണ്ണുകൊണ്ടാണ്. ആരും പറഞ്ഞതല്ല. ചൊല്ലുകന്ന ബാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിമ്രത പറഞ്ഞത്? ചൊല്ലുകന്ന് വെച്ചാൽ പറയുക. പിന്നെ കുയിൽ കൂകുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി ദൃശ്യ? ആ എങ്ങനെ കുട്ടിക്ക് മനസ്സിലായി? ആ മധുരമായ ആ ശബ്ദം ചെവി കൊണ്ട് കേട്ടു അല്ലേ. അപ്പൊ കുയിൽ കൂങ്ങുന്നുണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലായി. പിന്നെ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നുണ്ടെന്ന് കണ്ണുകൊണ്ട് കണ്ടു അല്ലെ. അപ്പൊ രണ്ടു കാര്യമായേ. ഇനി എന്താ പറയുന്നത് ശ്രദ്ധിച്ചേ. മുല്ല മൊട്ടു വിരിഞ്ഞെന്ന് ചൊന്നതാരൻ കൺമണി. മുല്ല മൊട്ട് വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നു, അതാരാണ് നിന്നോട് പറഞ്ഞത്? ആരും ചൊല്ലാതറിഞ്ഞു ഞാൻ മൂക്കിൽ വാസനയെത്തവേ. മുക്കിൽ വാസന എത്താൻ, വാസന എന്ന വാക്കിനെത്താം മണം. എന്റെ മുക്കിൽ നല്ല മണം വന്നു. മൂക്കൾ ഇവിടെ വരുമ്പോ നല്ല മണമല്ലേ. നിങ്ങളൊക്കെ വീട്ടിലുണ്ടോ? ആരില്ലേ പൂക്കളൊക്കെ ഉണ്ടോ വീട്ടില്? ഉണ്ടോ? ഏതൊക്കെ പൂക്കളുണ്ടോ അതിന്റെ വീട്ടിൽ? ആ റോസയുണ്ട്, പിന്നെ ലേമഞ്ചിയുണ്ട്, പിന്നെ ആ തുളസ് ചെമ്പൽ, ആ അത്രയൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ ഈ റോസയുടെ മണം, ജമന്തിയുടെ ഒക്കെ മണം നല്ല മണം വരത്തില്ലേ പൂക്കളിങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ? അതിലപ്പോ നല്ല മണം എങ്ങനെ ആദ്യം മനസ്സിലാക്കിയത്? ആ മൂക്കിലേക്ക്, നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ രംഗം വരും അല്ലേ. ആ അങ്ങനെയാണ് മണം വരും. അവിടെയാണ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ആ പൂക്കൾക്ക് മണമുണ്ടെന്ന് മനസ്സിലായി. കുട്ടി അത് തന്നെയാ പറഞ്ഞത്. ആ മുല്ലമൊട്ട് വിരിഞ്ഞു, ആ മുല്ലിന്ന് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു. ഇപ്പൊ എന്താ പറഞ്ഞത്? ആരും പറഞ്ഞതല്ല, ആരും ചൊന്നതല്ല, എന്നാ ചൊല്ലാതെ അറിഞ്ഞു ഞാൻ എങ്ങനെ? മൂക്കിൽ വാസനയെത്തല്ലേ, എന്റെ മൂക്കിലേക്ക് മണം വന്നപ്പോൾ ഞാൻ അറിഞ്ഞു അല്ലേ. കൂകു എന്ന ശബ്ദത്തിൽ പുല്ലിങ്ങനെ കൂവിക്കൊണ്ടിരിക്കുന്നു, അതെങ്ങനെ മനസ്സിലായെന്നാ പറഞ്ഞത് മിത്രവൃന്ദ? ആ അതെങ്ങനെ മനസ്സിലായി? ചെവി കൊണ്ട് കേട്ടു അല്ലേ, ചെവി കൊണ്ട് കേട്ടു. അപ്പോൾ ചന്ദ്രൻ ആകാശത്തിൽ കൊണ്ടെന്ന് എങ്ങനെ മനസ്സിലായി അഭിനവ മനുഷ്യൻ? ആ എങ്ങനെ മനസ്സിലായി? കണ്ണുകൊണ്ട് കണ്ടു. ശരിയാ പറഞ്ഞത്, കണ്ണുകൊണ്ട് കണ്ടു. ചൊല്ലുക എന്ന് വാക്കിന്റെ അർത്ഥം ഒന്നാണ് ദൃശ്യം. ഞാനിപ്പോ പറഞ്ഞത് ചൊല്ലുക, പറയുക. മാനെന്ന് വാക്കിന്റെ അർത്ഥം പറഞ്ഞില്ല ഞാനിപ്പോൾ. കാർത്തിക പറഞ്ഞ മാനത്തിന്റെ അർത്ഥം എന്തായിരുന്നു? ആകാശം. വെരി ഗുഡ്, ആകാശം. അപ്പൊ എല്ലാവരും ഇക്കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ വരികളൊന്നും ശ്രദ്ധിച്ച അത്രയും. മാനത്തിൽ ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരന്റെ കണ്മണി, ആരും ചൊല്ലിയതല്ലോ കണ്ണാൻ ഞാൻ കണ്ടതല്ലയോ. കുയിൽ കൂകുന്നതുണ്ടെന്ന് ചൊന്നതാരന്റെ കണ്മണി, ആരും ചൊല്ലിയതല്ലോ ഞാൻ ചെവിയാൽ കേട്ടതല്ലയോ. മുല്ല മൊട്ടു വിരിഞ്ഞെന്ന ചൊന്നതാരന്റെ കൺമണി, ആരും ചൊല്ലാതറിഞ്ഞു ഞാൻ മൂക്കിൽ വാസന എത്തവേ. വാസന എന്ന ചാർത്ഥം എന്താണ്? വാസന എന്ന ചാർത്ഥം എന്താണ് സാധിക പറഞ്ഞ? മണം. വാസന മണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. കണ്ണാൽ ഞാൻ കണ്ടു, ചെവിയാൽ ഞാൻ അപ്പൊ എന്തായിരിക്കും? ചെവിയാൽ ഞാൻ കേട്ടു അല്ലേ, മൂക്കാൽ ഞാൻ മണമറിഞ്ഞു അല്ലേ, എന്താ പറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്ന എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ക്ലാസ് ചോദിച്ചാൽ മതി. ഇൻട്രാക്ടീവ് ക്ലാസ് ചോദിച്ചോട്ടാ. ബോധി എഴുതിക്കണം, വായിക്കട്ടെ. എല്ലാവരും റെഡി ആണല്ലോ. എല്ലാവരും പോയ നാല് പേര് വെച്ച് വായിച്ചു പഠിച്ചു വെക്കണം കേട്ടോ. ശരി, ചൊല്ലുക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞാലും എന്താണ് ചൊല്ലുക? പറയുക. എല്ലാരും കൂടെ പറഞ്ഞ ചൊല്ലുക, പറയുക. മാനന്ദർത്ഥം ശിശുദേവനെ വാസുദേവ പറഞ്ഞേ. വാസുദേവ മാനത്തിന്റെ അർത്ഥം എന്താ ഇപ്പൊ ടീച്ചർ പറഞ്ഞേ? ആകാശം. ഇനി പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്?
ആ ഒന്ന് പറഞ്ഞേ, രണ്ടെണ്ണത്തിന്റെ പേരുണ്ട്, മഞ്ചേരി രണ്ടെണ്ണം, ഗൗതം കൃഷ്ണ ഗൗതം രാജേശ്വരൻ. ആ കണ്ണ പിന്നെ തന്നെ മൂക്ക. ആ ഇനി മൂന്നെണ്ണം കൂടെ ഉണ്ടല്ലോ, അതൊന്ന് പറഞ്ഞേ. മൂന്നെണ്ണം പ്രണവ് പറഞ്ഞേ. ആ ഏതൊക്കെയാണ്? തൊക്ക്, നാക്ക്, പിന്നെ ചെവി. ആ അപ്പൊ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊക്ക, പഞ്ചേന്ദ്രിയങ്ങൾ, ഇത് അവയവം. നമുക്ക് അഞ്ചവയവങ്ങൾ, ഇതിലൂടെയാണ് നമ്മൾ ലോകത്തെ കാര്യങ്ങളെല്ലാം അറിയുന്നത് അല്ലേ. നമ്മുടെ ചുറ്റുപാടുകളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നത് ഇതിലൂടെയാണ്. പിന്നെ കവിയുടെ പേര്, കവിയുടെ പേര് എന്താണെന്ന് ഇപ്പം പറഞ്ഞാലോ. എന്താ പേര് അജിതിൻ കവിയുടെ പേര്? ആ ചെമ്മനം കവിയും അധ്യാപകരുടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ലോകത്തിരിക്കുമല്ലോ. ആ എല്ലാവരും ഡെസ്റ്റാണ് വായിക്കണം കേട്ടോ. ഞാൻ ഇൻവൈറ്റിംഗ് സെഷൻ വരുമ്പോൾ വായിച്ചു തരാം, എന്നാലും നിങ്ങൾ അങ്ങനെ വായിച്ചോളൂ. ശരി, നന്ദി, നമസ്കാരം.